തീർന്നില്ല. കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങൾ അച്ഛൻ ജെ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ ഉന്നയിക്കുന്നുണ്ട്. സംവരണ സീറ്റിൽ കയറിയാൾ എന്ന് പറഞ്ഞുള്ള അധിക്ഷേപങ്ങൾ സിദ്ധാർത്ഥൻ നേരിട്ടിരുന്നുവെന്ന് അച്ഛൻ ജയപ്രകാശ്. അവിടെ പലരും ലക്ഷങ്ങൾ കൊടുത്ത് കയറിയെന്ന് സിദ്ധാർത്ഥിനോട് പറഞ്ഞു. വെറ്ററിനറി സർവകലാശാലയിൽ ലക്ഷങ്ങൾ കൊടുക്കുന്നത് എന്തിനെന്ന് മനസ്സിലാകുന്നില്ലെന്നും ജയപ്രകാശ് മീഡിയ വണ്ണിനോട്. അവിടുത്തെ കുട്ടികളെല്ലാം അവിടുത്തെ കുറച്ച് സീനിയേഴ്സും അവൻ്റെ കൂടെ പഠിക്കുന്നവരും ഇടയ്ക്കെല്ലാം കളിയാക്കി പറയും, നീ സംവരണത്തിന് വന്നതല്ലേ എടാ, നിനക്കൊരു ഒരു പൈസയും കൊടുക്കേണ്ട കാര്യമില്ല, നിനക്ക് തിരിച്ച് പൈസ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഒരു ലോ രീതിയിലൊക്കെ അവൻ സംസാരിക്കുന്നു. അവൻ പറയും, അപ്പോൾ തമാശയായിട്ടാണ് പറയുന്നത്, എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവൻ പറഞ്ഞു, നിനക്ക് സംവരണത്തിനല്ലടാ ജോലി കിട്ടിയത്, അഡ്മിഷൻ കിട്ടിയത്, ഞങ്ങളിവിടെ ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് കിട്ടുന്നതെന്ന്. പക്ഷേ അവിടെ ലക്ഷങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല. അന്ന് പോലെ എനിക്കൊരു ഡൗട്ടുണ്ട്, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അവിടുത്തെ സീനിയേഴ്സും പറയുന്നു, ഞങ്ങളെല്ലാം ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് കയറിയത്, നിനക്ക് ഒരു പൈസയും കൊടുക്കേണ്ട കാര്യമില്ല, നിനക്ക് അത് മാത്രമല്ല ഷൈബിന് തിരിച്ചു കിട്ടുമെന്ന്. എനിക്ക് അത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഈ സർക്കാർ കോളേജിൽ മെറിറ്റിൽ നീറ്റിൽ കിട്ടുന്ന ഒരു സീറ്റ് അവരെന്തിനാണ് ലക്ഷങ്ങൾ കൊടുത്ത് കയറുന്നത്? അത് ലക്ഷങ്ങൾ ഫീസ് കൊടുക്കുമെന്ന് പറയുന്നു, ലക്ഷങ്ങൾ കൊടുത്ത് കയറിയെന്ന് പറയുന്നു. അപ്പോൾ അത് എനിക്കിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡൗട്ട്, ഇവരെന്തിനാണ് ലക്ഷങ്ങൾ കൊടുത്തത്? അപ്പോൾ നീറ്റിൽ അല്ല വേറെ ഏതെങ്കിലും വകുപ്പിൽ അവിടേക്ക് അവരെ കയറിയോ? എനിക്കിപ്പോൾ നല്ല ഡൗട്ട്, എന്തിനാ അവർ ലക്ഷങ്ങൾ കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ ഫീസ് കൊടുക്കണം എന്നവർ പറയുമായിരുന്നു. ഈ പറയുന്ന പോലെ ഫ്രീ ആയിട്ട് പഠിക്കുന്നു, സ്റ്റൈപ്പൻ ഇങ്ങോട്ട് കിട്ടുന്നു, ആ ഒരു ദേഷ്യവും അവർക്ക് കാണും, എല്ലാം കാണും, എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് അവർക്ക് കിട്ടിയ അവസരം അവർ ഭംഗിയായിട്ട് അവർ അതിനെ യൂസ് ചെയ്തു. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ പ്രതിനിധികൾ വയനാട്ടിൽ നിന്നും അനീസ് അലിയും തിരുവനന്തപുരത്ത് നിന്ന് സ്വാന്തന സാജുവും നൽകും. ആദ്യം അനീസ് അലിയിലേക്ക്. അനീസ്, പ്രതികൾ മുഴുവൻ ഇതിനകം അറസ്റ്റിലായിട്ടുണ്ട് എങ്കിൽ കൂടിയും അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് ഈ സിദ്ധാർത്ഥൻ്റെ കുടുംബം പറയുന്നതിൻ്റെ സാഹചര്യം എന്താണ്? പോലീസിന് ഇനിയും തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഒപ്പം ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ വസ്തുതയുള്ളതാണോ എന്ന് അറിയേണ്ടതുണ്ട്. കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അക്കാര്യങ്ങളിലൊക്കെ ഏതൊക്കെ തരത്തിലുള്ള നീക്കങ്ങൾ പോലീസ് ഇപ്പോൾ നടത്തുന്നുണ്ട്? സൈഫുദ്ദീൻ, ഇപ്പോൾ അല്പസമയം മുമ്പാണ് രണ്ട് പ്രതികളെ ഈ പ്രദേശത്ത് എത്തിച്ച് തെളിവെടുത്തുകൊണ്ടിരിക്കുന്നത്. 16-ാം തീയതി രാത്രി 9 മണിക്ക് സിദ്ധാർത്ഥനെ ആദ്യം എത്തിച്ച് ക്രൂര മർദ്ദനത്തിനിരയാക്കിയ കുന്നിൻ മുകളിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രഹാൻ, ബിനോയ്, ആകാശ് എന്നീ രണ്ട് പ്രതികളെയാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ കൽപ്പറ്റ DYSP TN സജീവൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ എത്തിച്ചിരിക്കുന്നത്. മുഖ്യപ്രതി എന്ന് കരുതുന്ന സിഞ്ചോ ജോൺസണെ ഇന്നലെ ക്യാമ്പസിലെത്തിച്ച് ഹോസ്റ്റലിൽ അദ്ദേഹത്തെ മർദ്ദനത്തിനിരയാക്കി സ്ഥലങ്ങളിലെല്ലാം എത്തിച്ച് തെളിവെടുത്തിരുന്നു. സിഞ്ചു ജോൺസണെ ആദ്യം എത്തിച്ചത് ആ പ്രദേശത്തെ നടുമുറ്റത്തെ ഹോസ്റ്റലിൻ്റെ നടുമുറ്റത്തിലായിരുന്നു. അതുപോലെ തന്നെ രണ്ട് റൂമുകളിൽ 21-ാം നമ്പർ 13-ാം നമ്പർ രണ്ട് മുറികളിൽ എത്തിച്ച് തെളിവെടുത്തിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ തെളിവെടുപ്പിനിടെ ഈ മർദ്ദിക്കാൻ ഉപയോഗിച്ച ചില ആയുധങ്ങൾ കണ്ടെടുത്തിരുന്നു. ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം മർദ്ദിക്കാൻ ഉപയോഗിച്ച ഗ്ലൂഗണ്ണിൻ്റെ വയറ്, കേബിൾ, അതുപോലെയുള്ള ആയുധങ്ങൾ ഇന്നലെ കണ്ടെത്തിയിരുന്നു. ഇന്ന് ഇപ്പോൾ ഈ രഹാൻ, ബിനോയ്, ആകാശ് എന്നീ രണ്ട് പ്രതികളെയാണ് ഇവിടെ എത്തിച്ച് തെളിവെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബാക്കി പ്രതികളെ കൂടി ഈ സ്ഥലങ്ങളിലെല്ലാം എത്തിച്ച് തെളിവെടുക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു മാസത്തിനകം തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്. ഇപ്പോൾ പ്രദേശത്ത് ഇവിടെ വാർത്താ സമ്മേളനം നടക്കാൻ പോവുകയാണ്. CPM വാർത്താ സമ്മേളനം നടക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ വാർത്താ സമ്മേളനം നടക്കും. ഇപ്പോൾ വാർത്താ സമ്മേളനത്തിന് നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇത് സംബന്ധമായി നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിക്കാൻ കാരണമായിട്ടുള്ളത്. ഈ പ്രതികളോടൊപ്പം കൽപ്പറ്റയിൽ മുൻ MLA ആയിരുന്ന CPN നേതാവ് CK ശശീന്ദ്രൻ കോടതിയിലെത്തി എന്ന തരത്തിൽ വലിയ ആരോപണങ്ങളുണ്ടായിരുന്നു. അതായത് പ്രതികൾക്ക് ഈ CPN സഹായം.